നമസ്കാരം, ഞാൻ അഞ്ജലി. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശൂർ കോടതിയിൽ നിന്ന് സൂപ്രണ്ടായി റിട്ടയർ ചെയ്ത പലയവറമ്പിൽ ഗോപികൃഷ്ണൻ്റെയും കൊടുങ്ങല്ലൂർ ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പെരിഞ്ഞനം ബ്രാഞ്ച് മാനേജറായ സിജിയുടെയും വീട്ടിലാണ്. ഈ വീടിൻ്റെ മുറ്റത്തേക്ക് നോക്കൂ, അവിടെ ഒരു പൂക്കളം കാണുന്നില്ലേ? നമുക്ക് അതെന്താണെന്ന് ഒന്ന് ചെന്ന് അന്വേഷിക്കാം. ഈ ഭംഗിയുള്ള പൂക്കളം ഈ മുറ്റത്ത് നിൽക്കുന്ന ആപ്പിൾ ചാമ്പ ഇവർക്കായി നൽകിയതാണ്. 22 വർഷം മുമ്പ് സിജി ഈ വീട്ടുമുറ്റത്ത് നട്ടതാണ് ഈ ആപ്പിൾ ചാമ്പ. ഒരു 10-12 വർഷം കൊണ്ട് അത് പൂവിടാൻ തുടങ്ങി. ഈ മരത്തിൻ്റെ പ്രത്യേകത, പൂക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് ദിവസം ചൊല്ലുംതോറും പൂക്കളത്തിൻ്റെ വൃത്തവും വലുതായിക്കൊണ്ടേയിരിക്കും. ഒരു 2 ആഴ്ചയോളം ഈ പൂക്കളം നിറം മങ്ങാതെ വീട്ടുമുറ്റത്ത് കിടക്കും. ഇതോടൊപ്പം ഇതിൻ്റെ കായ്കൾ മരത്തിൽ വളർന്നുകൊണ്ടേയിരിക്കും. പൂക്കളുടെ വസന്തകാലം കഴിയുമ്പോഴേക്കും കിളികളും അണ്ണാർക്കണ്ണന്മാരും ഈ മരത്തിൽ വിരുന്നിനെത്തും. പിന്നെ കിളിക്കൊഞ്ചലും ചിൽചിൽ ശബ്ദങ്ങളുടെയുമുള്ള ഒരു ഉത്സവകാലമായി. കായ മൂക്കുമ്പോൾ ചെറിയ പുളിപ്പോടെയുള്ള രുചി കുട്ടികൾക്ക് എന്തിഷ്ടമാണെന്നും പഴുത്തു കഴിഞ്ഞാൽ മധുരവുമായി. സ്വന്തം ആവശ്യത്തിന് മാത്രമല്ല, അയൽപ്പക്കത്തെ വീടുകളിലേക്കും എത്തിക്കാൻ മാത്രം ചാമ്പയ്ക്ക ഉണ്ടാകാറുണ്ട്. ഭൂമിക്ക് മുകളിലേക്ക് കാണുന്ന വേരിൻ്റെ ഭാഗം പ്രത്യേകം ആകർഷണീയമാണ്. വീട്ടിലെ മക്കളെപ്പോലെ തന്നെ അരുമയായാണ് സിജി ഈ മരത്തെയും കണക്കാക്കുന്നത്. നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയൊരു പൂക്കളം വേണ്ടേ? എത്രയും വേഗം ഒരു ആപ്പിൾ ചാമ്പ വാങ്ങി നടു. നിറപ്പകെട്ടിൻ്റെ ഒരു വസന്തോത്സവം നിങ്ങളുടെ വീട്ടിലും വരട്ടെ. നന്ദി, നമസ്കാരം.